നമ്മുടെ വിവിധ വിഷയങ്ങൾക്ക് എല്ലാ സംഗതികൾക്കും കാവലായിട്ട്, എല്ലാ സംഗതികൾക്കും പരിഹാരമായിട്ട് പഠിപ്പിക്കപ്പെട്ട ദിക്കറുകളുണ്ട്. ആ ദിക്കറുകൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ആ ദിക്കറ് നമ്മൾ ചൊല്ലിക്കൊണ്ടിരുന്നാൽ അത് അതിൻ്റെ എണ്ണത്തിനും വണ്ണത്തിനും ഓരോന്നും, മൂന്ന് വട്ടം എന്ന് പറഞ്ഞാൽ മൂന്ന് വട്ടം, ഒരു പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം, ഓരോന്നിനും അതിൻ്റെ എണ്ണത്തിൽ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് 33 അത് 32 ആക്കാനും 34 ആക്കാനും നമുക്ക് അധികാരമില്ല. അൽഹംദുലില്ലാ 33 അത് 33 എന്നാ 33 തന്നെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണം പഠിപ്പിച്ചാൽ എണ്ണം അനുസരിച്ച് തന്നെ ചെയ്യണം. ഒക്കെ നിങ്ങൾ, ഞാനൊരു ഒറ്റ സംഭവം ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട നബി മുഹമ്മദുർ റസൂലുള്ളാഹി, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദിക്കറുകൾ ആയത്തുകളിലും ഹദീസുകളിലും പരന്നു കിടക്കുന്ന ദിക്കറുകൾ ക്രോഡീകരിച്ച്, ആ ക്രോഡീകരിച്ച ദിക്കറുകളുടെ സമാഹാരമാണ് ഹദ്ദാദ്. ആ ഹദ്ദാദ് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ അവസാനത്തെ ദിക്കറുകാണ് അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ വനസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായ. ഹദ്ദാദിലെ എല്ലാ ദിക്കറും, ഹദ്ദാദിലെ എല്ലാ ദിക്കറും മൂന്ന് പ്രാവശ്യം, പക്ഷെ അവസാനത്തെ ദിക്കർ അത് നാല് പ്രാവശ്യം. അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ, ആ ദിക്കറത്തിന് നാല് പ്രാവശ്യം. എന്തേ അത് മാത്രം നാല് പ്രാവശ്യമായത്? അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ പറയുന്നുണ്ട്, എന്തേ അത് പ്രാവശ്യം നാല് പ്രാവശ്യമായത്? അത് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ മനുഷ്യന് നാല് അവസ്ഥയാണ്, ഒരു പക്ഷേ പകല് അല്ലെങ്കിൽ രാത്രി അല്ലെങ്കിൽ രഹസ്യമായിട്ട് അല്ലെങ്കിൽ പരസ്യമായിട്ട് നാല് അവസ്ഥയാണ് മനുഷ്യന്. ഓരോ പ്രാവശ്യം ചൊല്ലുമ്പോഴും ഓരോ പ്രാവശ്യത്തേത് മനസ്സിൽ കരുതിയാൽ അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ, പകൽ ചെയ്ത ദോഷങ്ങൾ മായ്ച്ചു കളയണേ അല്ലാ, അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ, രാത്രി ചെയ്ത ദോഷങ്ങൾ മായ്ച്ചു കളയണേ അല്ലാ, അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ, രഹസ്യമായി ചെയ്തതിന് മാപ്പ് തരണേ അല്ലാ, അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ വനസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായ, പരസ്യമായി ചെയ്തതിനെ കഴുകി കളയണേ അല്ലാ. നാല് പ്രാവശ്യം ചൊല്ലുമ്പോ നാല് നിയ്യത്തിൽ അതാത് ദിവസം ചെയ്ത ദോഷം അതാത് ദിവസം തന്നെ പൊറുപ്പിക്കപ്പെടും, അന്ന് തന്നെ കഴുകിക്കളയും, അത്ര ശക്തിയുള്ളതാണ്. അതാണ് നാല്. അത് മൂന്നാക്കാൻ നമുക്ക് പറ്റൂല, അഞ്ചാക്കാനും നമുക്ക് പറ്റൂല. ഒരു പൂട്ടിന് ഒരു ചാവി ഉണ്ടായാലേ ആ ചാവിക്ക് മൂന്ന് പല്ല എന്നാ മൂന്ന് തന്നെ പറ്റുള്ളൂ. നമ്മളെ പക ഒരു പല്ല് കളഞ്ഞാലേ പൂട്ട് തുറക്കൂല, നമ്മളെ പക രണ്ട് പല്ല് കൂട്ടിയാൽ അതോട് കൊള്ളൂല. അതാ ദിക്കറുകൾക്കൊക്കെ ഒരു എണ്ണം പറഞ്ഞെടുത്ത് അതിന്റെ പ്രത്യേകതയുണ്ട്. അങ്ങനെ ദോഷങ്ങളാണ് പൊറുപ്പിച്ച് കഴിഞ്ഞിട്ട്, ദോഷം പൊറുത്ത് കഴിഞ്ഞിട്ട് ഫൈലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ ദിക്കർ ഇങ്ങനെ ചൊല്ലുന്ന സമയത്ത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ദിക്കർ ചൊല്ലി, ആ ദിക്കർ ഇങ്ങനെ ചൊല്ലി 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 ബഹുമാനപ്പെട്ടവർ വഫാത്തിന് അങ്ങോട്ട് കിടക്കുമ്പോൾ ഒന്നു കൊടുത്ത് രണ്ടു റക്കാത്ത് നിസ്കരിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് ഇങ്ങനെ കിടക്കാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിങ്ങനെ ചൊല്ലിയിട്ട് 500-ാമത്തെ പ്രാവശ്യം പൂർത്തിയായപ്പോൾ റൂഹ് വിരിഞ്ഞു. അതാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു. നമ്മളെ മുന്നിൽ നിൽക്കുന്ന മഹാന്മാര് ആരാണെന്ന് നിങ്ങൾ വിചാരിച്ചത്? 500-ാമത്തെ പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർത്തിയായപ്പോഴാണ് വഫാത്തിന്റെ സമയം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, താജുൽ ഉലമ ഉള്ളാളത്തെ ഉപ്പാപ്പ വഫാത്തായല്ലോ, 3-ാമത്തെ ആണ്ടാണ് ഈ വന്നിരിക്കുന്നത്. ഉള്ളാളത്തെ ഉപ്പാപ്പ 15-ാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളാണ്. അന്ന് മുതൽക്ക് എല്ലാ വെള്ളിയാഴ്ചയും ഖുർആൻ ഖത്തം തീർക്കും, എല്ലാ റമളാനിലും 15 ഖത്തം ഓതും, 2 ദിവസം കൂടുമ്പോ 1 ഖത്തം. ബഹുമാനപ്പെട്ട ഉപ്പാപ്പ 95-ാമത്തെ വയസ്സിലാണ് വഫാത്താകുന്നത്. 15-ാമത്തെ വയസ്സിൽ തുടങ്ങിയിട്ടുണ്ട് ഈ ഖുർആനോത്തിന്റെ പതിവ്. അപ്പൊ എത്രയായി? 15 × 95 = 80 കൊല്ലായി. 80 കൊല്ലത്തിന് എത്ര വെള്ളിയാഴ്ച ഉണ്ട്? അപ്പൊ ഉപ്പാപ്പ എത്ര ഖത്തം തീർത്തിട്ടാ പോയത്? 80 കൊല്ലത്തിന് എത്ര റമളാൻ ഉണ്ട്? എത്ര ഖത്തം തീർത്തിട്ടാണ് പോയത്? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാന്മാരെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് കാര്യം ബോധ്യപ്പെടുക.
അള്ളാഹുവേ അവരോടൊപ്പം ഞങ്ങൾക്കും നീ സ്വർഗം തരണേ അല്ലോ, ഞങ്ങൾക്കും നീ കാവൽ തരണേ അല്ലോ. നാളെ മഷറാ മുറ്റത്ത് വെച്ചുകൊണ്ട് മഹിദ്ദീൻ ഷേഖ് തങ്ങളും താജുല്ലുലും ഉപ്പാപ്പയും അവരൊക്കെ ഇങ്ങനെ മുന്നിൽ നടക്കുമ്പോ ആ കുപ്പായത്തമ്മന്ന് പുടിച്ചിങ്ങാണ്ട് ഉപ്പാപ്പാ ഞാനും പോരുന്നു എന്ന് പറയണമെങ്കിൽ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയും ആയിഷ ബീവിയും ഖദീജ ബീവിയും ഒക്കെ പോണത് കാണുമ്പോ ആ കുപ്പായത്തമ്മനെ പുടിച്ചുകാണ് ഉമ്മാമാ ഞാനും പോയിരുന്നു എന്ന് പറയണമെങ്കിൽ ചെറിയ മക്കളുണ്ടെങ്കിൽ ഉമ്മമ്മ അപ്പപ്പാ എന്നിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഓടി വരുന്നേ, ആ വരവ് ഞമ്മക്കുമാണ് ചെന്നിട്ട് ഓലൊപ്പം പോണെങ്കിൽ അഞ്ചു വക്കത്തെ നിസ്കരിക്കുകയും അള്ളാഹുവിന് ദിക്ര ചൊല്ലുകയും മഹാന്മാരെ മഹബത്ത് വെക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ പൊരുത്തം വാങ്ങണം. അള്ളാഹുവേ ഖൈറായതൊക്കെ ഞങ്ങൾക്ക് നൽകണേ അല്ലോ, ഷർറായതൊക്കെ ഞങ്ങൾക്ക് ഒഴിവാക്കണേ അല്ലോ.